വെൽക്കം ടു മൂവി ബ്രാൻഡ്. നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവുമായുമെല്ലാം മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 20 വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുമ്പോൾ പൃഥ്വിക്ക് കൂട്ടായി നല്ല പാതിയായി സുപ്രിയയുമുണ്ട്. ഭാര്യ അമ്മ എന്നതിനേക്കാൾ ഉപരി നിർമ്മാതാവായും സുപ്രിയ ശോഭിക്കുന്നുണ്ട്. തന്റെ ഉറ്റ സുഹൃത്തായാണ് സുപ്രിയയെ എപ്പോഴും പൃഥ്വിരാജ് വിശേഷിപ്പിക്കാറുള്ളത്. മാധ്യമ പ്രവർത്തനമെന്ന ഇഷ്ടമേഖല ഉപേക്ഷിച്ച് ഭർത്താവിനും കുടുംബത്തിനുമായി കൊച്ചിയിലേക്ക് പറിച്ചു നടപ്പെട്ട സുപ്രിയ ഇന്ന് മലയാള സിനിമയിലെ പേരുകേട്ട പ്രൊഡക്ഷൻ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ അമരക്കാരിയാണ്. പൃഥ്വിരാജിനെ വിവാഹം ചെയ്ത ശേഷം ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും കേട്ടതും ഏറ്റുവാങ്ങിയതും സുപ്രിയയായിരുന്നു. നായകനായി മലയാളത്തിൽ കത്തിക്കയറി തുടങ്ങിയ സമയത്ത് 2011 പൃഥ്വിരാജിന്റെ വിവാഹം. ഇപ്പോൾ പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രം ആടുജീവിതം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം ഇന്നാണ് തിയേറ്ററിലെത്തിയത്. മരുഭൂമിയിൽ ദുരിതം പേറി ജീവിച്ച നജീബിന്റെ ജീവിത കഥയെ അടിസ്ഥാനമാക്കി ബെന്യാമിൻ രചിച്ച ആടുജീവിതം ഈ മനോഹരമായ കാല സൃഷ്ടിക്ക് എന്റെയും നിങ്ങളെ സ്നേഹിച്ച് ഒപ്പം നിൽക്കുന്ന എല്ലാവരുടെയും സ്നേഹവും ആശംസയും നേരുന്നു. നിങ്ങൾ എന്നും എപ്പോഴും എന്റെ കണ്ണിൽ ഗോട്ടാണെന്നും സുപ്രിയ പറയുന്നു. ഞാൻ എന്നെ തന്നെയാണ് സുപ്രിയയിൽ കണ്ടത്. സിനിമയിൽ എങ്ങാനും സുപ്രിയ അഭിനയിച്ചിരുന്നുവെങ്കിൽ ലേഡി പൃഥ്വിരാജ് എന്ന പേര് സുപ്രിയക്ക് കിട്ടിയേനെ. കാരണം എന്തും എന്നെ പോലെ ആളുകളോട് തുറന്നു പറയുന്ന പ്രകൃതമാണ് സുപ്രിയക്ക്. എന്നെ കുറിച്ച് ആളുകൾ എന്തൊക്കെ പറയുന്നുവോ അതെല്ലാം സുപ്രിയെക്കുറിച്ചും പറയും എന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരു അഭിമുഖത്തിൽ സുപ്രിയെക്കുറിച്ച് പൃഥ്വിരാജ് മുൻപ് പറഞ്ഞത്.